സിപിഎമ്മിന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വത്തെ ചൈതന്യധന്യമാക്കുന്നത് മൂന്ന് ജയരാജന്മാരാണ്. മഹാകവി ത്രയം എന്നൊക്കെ പറഞ്ഞ പോലെ ജയരാജത്രയം, ഇ പി ജയരാജൻ, പി ജയരാജൻ, എം വി ജയരാജൻ. ഇവർ യഥാക്രമം വെടികൊണ്ട ജയരാജൻ, വെട്ടുകൊണ്ട ജയരാജൻ, ജയിലിൽ പോയ ജയരാജൻ എന്നാണ് സാധാരണക്കാർ വിശേഷിപ്പിക്കുന്നത്. മാർസിസ്റ്റുകാരല്ല, മാർസിസ്റ്റുകാരല്ലാത്ത സാധാരണക്കാർ. ഇ പി ജയരാജൻ പണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഏതോ കശ്മലന്മാർ, കാവാലികന്മാർ വെടിവെച്ചു എന്നാണ് ആരോപണം. അതുപോലെ പി ജയരാജൻ്റെ കാര്യത്തിൽ അദ്ദേഹം പാർട്ടി നേതാവായിരിക്കുന്ന സമയത്ത്, ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വീട്ടിൽ കയറി ചെന്ന RSSകാർ ഭയാനകമായിട്ട് വെട്ടി പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വെട്ടുകൂട്ട ജയരാജൻ എന്ന് പറയുന്നത്. എം വി ജയരാജൻ്റെ കാര്യം നമുക്കറിയാം, അദ്ദേഹം കോടതി ലക്ഷ്യ കേസിൽ ശിക്ഷ കെട്ടി ജയിലിൽ പോയ ആളാണ്. അതുകൊണ്ടാണ് ജയിലിൽ പോയ ജയരാജൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയിലെ കേന്ദ്ര കഥാപാത്രം ഈ വെട്ടുകൂട്ട ജയരാജൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പി ജയരാജനാണ്. പി ജയരാജൻ ദീർഘകാലം ഏരിയ സെക്രട്ടറി ആയിരുന്നു. ആ അദ്ദേഹത്തിന് വെട്ടുകൂട്ടറുണ്ട്. അന്ന് ജീവൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഒരു കൈക്ക് സ്വാധീനം വളരെ കുറവാണ്. അദ്ദേഹം രണ്ട് ടേമിൽ കൂത്തുപറമ്പിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു. വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. പാർട്ടിയിൽ വളരെ ജനസമ്മതനായ നേതാവാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിരുന്നിട്ട് പോലും യാതൊരു അഴിമതിയും നടത്താത്ത ആളാണ്. നിസ്വനാണ്. രാഷ്ട്രീയത്തിൽ വന്ന അന്നുള്ള ആസ്തി തന്നെ ഇപ്പോഴും. അദ്ദേഹത്തിൻ്റെ മക്കളാരും തന്നെ വിദേശത്ത് പോവുകയോ അല്ലെങ്കിൽ അവിഹിതമായിട്ട് ഏതെങ്കിലും മുതലാളിമാരുടെ കമ്പനിയിൽ വൈസ് പ്രസിഡൻറ്റോ പ്രസിഡൻറ്റോ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയോ ഒന്നും ആയിട്ട് ജോലി ചെയ്തിട്ടില്ല. ഇപ്പോഴും ചെയ്യുന്നില്ല. സാധാരണ ജീവിതം നയിക്കുന്നു. ഒരു സാധാരണ സഖാവ്. പക്ഷേ ആൾ കടുപ്പക്കാരനാണ്. പി ജയരാജൻ്റെ പേര് കേട്ടാൽ എതിരാളികൾ ഞെട്ടിപ്പറക്കും. കാരണം എന്ത് ചെയ്യാൻ പഠിക്കാത്ത ഒരാൾ എന്ന രീതിയിലുള്ള ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ട്. പ്രതിച്ഛായ എന്ന് വെച്ചാൽ പ്രതിയുടെ ഛായ. കണ്ണൂർ ജില്ലയിലും പരിസരത്തുമൊക്കെ നടക്കുന്ന എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും പുറകിൽ പി ജയരാജൻ്റെ കരാള ഹസ്തങ്ങളുണ്ട് എന്നുള്ളതാണ് ജനങ്ങളുടെ ഇടയിൽ പൊതുവെയുള്ള ധാരണ. അതിപ്പോൾ അരിയിൽ ഷുക്കൂറായിക്കോട്ടെ, അല്ല ഷുഹൈബ് ആയിക്കോട്ടെ, ടി പി ചന്ദ്രശേഖരനാകട്ടെ, ഇതൊക്കത്തിലും ജയരാജൻ്റെ കറുത്ത കൈകൾ അല്ലെങ്കിൽ ചുവന്ന കൈകൾ, ചോര പുരണ്ട കൈകളുണ്ട് എന്നുള്ളതാണ് പാർട്ടി ശത്രുക്കൾ പറയുന്നത്. ആ ജയരാജൻ പാർട്ടിക്കകത്ത് ഒരുപാട് ആരാധകരുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ആരാധകർ പി ജെ ആർമി എന്ന പേരിൽ അറിയപ്പെടുന്നു. അവർ ഈ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. ജയരാജൻ ശശി ശ്രീവീടര കേസിൽ പെട്ട് ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ് ജയരാജൻ ആ ജില്ലാ സെക്രട്ടറിയായിട്ട് വന്നത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് നമ്മൾ ആലോചിക്കുന്നത്. ആ സമയത്ത് ജയരാജന് ഒരുപാട് ആരാധകരുണ്ടാവുകയും അദ്ദേഹത്തിന് ഫാൻസ് ക്ലബ്ബുകൾ ഉണ്ടാവുകയും അദ്ദേഹത്തെക്കുറിച്ച് വിപ്ലവ ഗാനങ്ങളൊക്കെ എഴുതപ്പെടുന്നു. കണ്ണൂരിൻ ചെന്താരകമല്ലോ, പി ജയരാജൻ ധീരസഖാവ് എന്ന രീതിയിലുള്ള പാട്ടുകൾ, പിണറായി വിജയനെക്കുറിച്ച് കാരണഭൂതൻ എന്നുള്ള പാട്ടുണ്ടായ പോലെ. അതിനേക്കാൾ മുമ്പ് പാട്ടുണ്ടായത് ജയരാജനെക്കുറിച്ചാണ്. പക്ഷേ ജയരാജൻ ഇങ്ങനെ പെട്ടെന്ന് വലിയ ജനസമ്മതി വർദ്ധിക്കുകയും ചില പ്രത്യേക സമുദായക്കാർക്കിടയിൽ ഇദ്ദേഹത്തിന് വലിയ ആരാധക വൃന്ദം ഉണ്ടാകുകയൊക്കെ ചെയ്തത് പാർട്ടിയുടെ മറ്റ് പല നേതാക്കന്മാരെയും അസ്വസ്ഥരാക്കി. അത് സംസ്ഥാന സെക്രട്ടറിയേറ്റിലും പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ചർച്ചാ വിഷയമാവുകയും ഇദ്ദേഹത്തിന് പാർട്ടി ഗുണദോഷിപ്പിച്ചു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ജയരാജനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കി. അത് ജയരാജനെ വെട്ടുന്നതിൻ്റെ, ഏത് RSSകാർ വെട്ടിയ പോലത്തെ വെട്ടല്ല, പാർട്ടിയുടെ അകത്തു നിന്നുള്ള വെട്ട്. ആ വെട്ടുന്നതിൻ്റെ ആദ്യത്തെ പടിയായിരുന്നു. കാരണം വടകരയിൽ ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് അദ്ദേഹം തോറ്റുപോകും എന്ന് വിചാരിച്ചിട്ടല്ല, ജയിച്ചാലും തോറ്റാലും. ആ സെക്കൻഡിൽ തന്നെ അദ്ദേഹത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി എന്നുള്ളതാണ്. സാധാരണ പാർട്ടിയുടെ ഒരു നേതാവ് മത്സരിക്കുമ്പോൾ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കും, ആ ചുമതല മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് മത്സരിക്കും. ഇപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് മത്സരിക്കുമ്പോൾ സജി ചെറിയാൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം ചുമതല ആർ നാസറിനെ ഏൽപ്പിച്ചു. എന്നിട്ട് മത്സരിച്ചു, ജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എം എൽ എ ആയിട്ട് പോയി, ആർ നാസർ സെക്രട്ടറിയായി. അതുപോലെ തന്നെ ചന്ദ്രബാബു ആലപ്പുഴയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോഴും ജില്ലാ സെക്രട്ടറി സ്ഥാനം താൽക്കാലികമായിട്ട് സജി ചെറിയാനെ ഏൽപ്പിച്ചു. ചന്ദ്രബാബു തെരഞ്ഞെടുപ്പിൽ തോറ്റ് വിജയശ്രീ ലളിതനായിട്ട് തിരിച്ചു വന്നപ്പോൾ സെക്രട്ടറി സ്ഥാനം ചന്ദ്രബാബു തിരിച്ചെടുത്തു, സജി ചെറിയാൻ മാറിക്കൊടുത്തു. അതുപോലെ തന്നെ വി എൻ വാസവനും ചെയ്തു. വാസവൻ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ, അല്ല പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറി, സെക്രട്ടറി സ്ഥാനം മറ്റൊരു സഖാവിനെ ഏൽപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ വാസവൻ വന്ന് ജില്ലാ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തു, വീണ്ടെടുത്തു. അങ്ങനെയാണ് ചെയ്യുക. അതിന് പകരം ഈ പി ജയരാജൻ്റെ കാര്യത്തിൽ മാത്രം ഒരു വ്യത്യാസമുണ്ടായി. പി ജയരാജൻ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എം വി ജയരാജൻ ആ സ്ഥാനം ഏറ്റെടുത്തു. താൽക്കാലികമായിട്ടല്ല, പെർമനൻ്റായിട്ട് ഏറ്റെടുത്തു. പി ജയരാജൻ കെ മുരളീധരൻ്റെ അടുത്ത് തോറ്റു. ഡീസൻ്റായിട്ട് തിരിച്ചു വന്നപ്പോൾ ആ സ്ഥാനം തിരിച്ചു കൊടുത്തു. ഇല്ല, എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിട്ട് തുടർന്നു. അങ്ങനെ പി ജയരാജൻ വെറും ഒരു സംസ്ഥാന കമ്മിറ്റി മെമ്പർ മാത്രമായിട്ട് തുടരുകയായിരുന്നു.
നിയമസഭയിലേക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ സീറ്റ് കൊടുക്കാമായിരുന്നു, ജയിച്ചെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിയും ആക്കാമായിരുന്നു. കാരണം സീനിയോറിറ്റി പ്രകാരം പി ജയരാജൻ മന്ത്രിയാകാനൊക്കെ യോഗ്യനാണ്. രണ്ടു തവണ നേരത്തെ എം എൽ എ ആയിട്ടുള്ള ആളാണ്, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റാൻ മറ്റു പലർക്കും സീറ്റ് കൊടുത്തു. നമ്മുടെ ബാലഗോപാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റ ആളാണ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റു, അദ്ദേഹത്തിന് കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തു. പി രാജീവ് എറണാകുളത്ത് നിന്ന് മത്സരിച്ച് തോറ്റ ആളാണ്, അദ്ദേഹത്തിന് കളമശ്ശേരിയിൽ സീറ്റ് കൊടുത്തു. എം പി രാജേഷ് പാലക്കാട്ട് തോറ്റ ആളാണ്, അദ്ദേഹത്തിന് തൃത്താലയിൽ സീറ്റ് കൊടുത്തു. പക്ഷേ വടകരയിൽ മത്സരിച്ച് തോറ്റ പി ജയരാജന് ഒരു സീറ്റും കൊടുത്തില്ല, അദ്ദേഹത്തെ പാർട്ടി പിന്നെയും വെട്ടി. അത് കഴിഞ്ഞു, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തുടർ ഭരണമുണ്ടായി. അദ്ദേഹത്തിന് ഉചിതമായ എന്തെങ്കിലും സ്ഥാനം എവിടെയെങ്കിലും കൊടുക്കും എന്ന് എല്ലാവരും വിചാരിച്ചു. അവസാനം ശോഭന ജോർജ് ഇട്ടറിഞ്ഞിട്ട് പോയ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ വലിയ ഇടുത്ത പൊങ്ങാത്ത പദവിയാണ് ജയരാജന് കൊടുത്തത്. അപ്പോൾ ഏതാണ്ട് ശോഭന ജോർജിൻ്റെ ഒരു നിലവാരത്തിലേക്ക് പാവ ജയരാജൻ എത്തി എന്ന ആളുകൾ അന്ന് പരിഹാസമായിട്ട് പറഞ്ഞു. പ്രത്യേകിച്ചും ജയരാജനോട് വലിയ വിരോധമുള്ള, വിദ്വേഷമുള്ള കുറേ ആളുകൾ, കുറേ കോൺഗ്രസ്സുകാർ, കുറേ ബി ജെ പിക്കാർ, കുറേ ലീഗുകാർ കണ്ണൂരുണ്ട്. അവർ ഇദ്ദേഹത്തെ കിട്ടാവുന്ന എല്ലാ വേദിയിലും ഇങ്ങനെ പരിഹസിക്കുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത്തവണ ജയരാജനെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തും എന്ന് ചിലരെങ്കിലും വിചാരിച്ചു. കാരണം ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ പ്രൊമോഷൻ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. എം വി രാഘവൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, അവിടുന്ന് പിന്നെ അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ്. അതുപോലെ തന്നെ പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, എം വി ഗോവിന്ദൻ, ഇവരൊക്കെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്നു. ഇ പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പോൾ ജയരാജനെ സംബന്ധിച്ചോളം അദ്ദേഹവും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരും എന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകർ പ്രതീക്ഷിച്ചു, പക്ഷേ വന്നില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിച്ചപ്പോൾ രണ്ട് അത്ഭുതങ്ങളുണ്ട്. ഒന്ന്, ജയരാജനെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. അതിനേക്കാൾ പ്രധാനം പുത്തലത്ത് ദിനേശൻ എന്ന് പറഞ്ഞ് വളരെ ജൂനിയറായിട്ടുള്ള, അല്ലെങ്കിൽ പ്രവർത്തന പാരമ്പര്യം കുറഞ്ഞ, ജില്ലാ സെക്രട്ടറി ഒന്നും ആകാത്ത ഒരു സഖാവിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. അതാണ് ഒന്നാമത്തെ അത്ഭുതം. ജയരാജനെ ഉൾപ്പെടുത്താത്ത അല്ലാണ്ട് അത്ഭുതം, അതൊരു അത്ഭുതമേ അല്ല. ജയരാജനെ ഒരു കാരണവശാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുമായിരുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ പുത്തലത്ത് ദിനേശനെ ഉൾപ്പെടുത്തിയത് ഒരത്ഭുതമാണ്, കുറച്ച് അത്ഭുതത്തിൻ്റെ ഒരു എലമെൻ്റ് അതിൻ്റെ അകത്തുണ്ട്. രണ്ടാമത്തെ അത്ഭുതം നിങ്ങൾ പലരും ശ്രദ്ധിച്ചാലില്ല, മന്ത്രിസഭയിൽ രണ്ടാം സ്ഥാനക്കാരൻ എന്ന് കരുതപ്പെടുന്ന കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു നേതാവ്, അദ്ദേഹവും നേരത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അദ്ദേഹത്തിൻ്റെ പേര് എം വി ഗോവിന്ദൻ എന്നാണ്, ഗോവിന്ദൻ മാസ്റ്റർ, പാർട്ടിയിലെ ഒരു താത്വികനാണ്. അദ്ദേഹം അഴിമതിക്കാരനല്ലാത്ത മറ്റൊരു നേതാവാണ്, നമ്മുടെ ജയരാജനെ പോലെ തന്നെ. അവിഹിതമായിട്ട് സ്വത്തൊന്നും സമ്പാദിച്ചിട്ടില്ല, വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ആൾ. മാത്രമല്ല മാർക്സിസം ലെനിനിസത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ഒരു ധാരണയുണ്ട്. താത്വിക വിഷയങ്ങളൊക്കെ ദേശാഭിമാനി പത്രത്തിൽ ലേഖനം വഴിക്കുന്ന, നമ്മളെ ഉത്ബുദ്ധനാക്കുന്ന ഈ ഗോവിന്ദ മാഷ്, ഗോവിന്ദ മാഷിനെ ന്യൂട്രലി ഈ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് ഒഴിവാക്കി. ഗോവിന്ദ മാഷ് കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമായതുകൊണ്ട് ഗോവിന്ദ മാഷ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാം. സെക്രട്ടേറിയറ്റ് യോഗം നടക്കുമ്പോൾ അവിടെ വന്നിരിക്കാം, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് ചായയും പരിപ്പോടയും കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തിനും എടുത്ത് കഴിക്കാം. പക്ഷേ അവിടെ വോട്ടവകാശമില്ല, ഫുൾ ഫ്ലഡ്ജിന് മെമ്പറല്ല, പൂർണ്ണ അംഗമല്ല, കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കാം. അങ്ങനെ ഗോവിന്ദൻ മാഷ് ഒഴിവാക്കി, എളമര കരീമിനെ അതേ രീതിയിൽ തന്നെ ഒഴിവാക്കി. അപ്പോൾ യഥാർത്ഥത്തിലുള്ള അത്ഭുതങ്ങൾ രണ്ടാണ്, ഒന്ന് ഗോവിന്ദൻ മാഷ് ഒഴിവാക്കി, രണ്ട് പുത്തലത്ത് ദിനേശനെ ഉൾപ്പെടുത്തി എന്നതാണ്. അപ്പോൾ പുത്തലത്തിന് എന്തുകൊണ്ട് ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷിനെ എന്തുകൊണ്ട് ഒഴിവാക്കി, അതല്ലെങ്കിൽ പി ജയരാജനെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്ന് തന്നെയാണ്. അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. കാരണം ഈ മന്ത്രിസഭയിൽ രണ്ടാം സ്ഥാനക്കാരനാണ് ഗോവിന്ദൻ മാഷ്, മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തിരിക്കുന്ന അദ്ദേഹമാണ് നിയമസഭയിൽ, അതുകൊണ്ടാണ് രണ്ടാം സ്ഥാനക്കാരൻ എന്ന് പറഞ്ഞു. പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ യഥാർത്ഥത്തിൽ രണ്ടാം സ്ഥാനക്കാരനും മൂന്നാം സ്ഥാനക്കാരനൊന്നുമില്ല, ഒറ്റ സ്ഥാനമേ ഉള്ളൂ, ഒന്നാം സ്ഥാനം. ആ സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ എല്ലാം എന്താണ്, പ്രോത്സാഹന സമ്മാനം പോലും ഇല്ല, ഒറ്റ സമ്മാനം മാത്രമുള്ള ഒരു ലോട്ടറിയാണ് ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ. അപ്പോൾ ഒന്നാം സ്ഥാനക്കാരനായ പിണറായി വിജയൻ കഴിഞ്ഞാൽ അടുത്ത ആൾ എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഈ ഗോവിന്ദൻ മാഷിനെ, ഗോവിന്ദൻ മാഷിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം വേറെയാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി, വരുന്ന പാർട്ടി കോൺഗ്രസ്സിൽ അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും. അങ്ങനെ വരുമ്പോൾ പിണറായി വിജയൻ എന്തെങ്കിലും കാരണവശാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒഴിവായാൽ തൽസ്ഥാനത്തേക്ക് മന്ത്രിസഭയിലെ രണ്ടാം സ്ഥാനക്കാരനായി റിയാസ് വരും. അതിൻ്റെ ഭാഗമായിട്ടാണ് പുത്തലത്ത് ദിനേശൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഇല്ല, സെക്രട്ടേറിയറ്റ് അംഗമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാം. അദ്ദേഹം നിയമസഭാംഗമല്ല, ആ പഞ്ചായത്ത് മെമ്പർ പോലുമല്ല.
മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കും. അതിനപ്പുറമില്ല, അതിനിപ്പുറമില്ല. മുഖ്യമന്ത്രി അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി, മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുമാക്കി. അതിനപ്പുറം യാതൊരു നിലനിൽപ്പും പുത്തലത്ത് ദിനേശൻ്റെ ഇല്ല. ജയരാജൻ അങ്ങനെയല്ലോ, അദ്ദേഹത്തിന് ജനപിന്തുണയുണ്ട്. പാർട്ടിക്കാരുടെ ചങ്കും കരളുമാണ് ജയരാജൻ. മന്ത്രിസഭയിലെ രണ്ടാം സ്ഥാനക്കാരനാണ് ഗോവിന്ദൻ. ഗോവിന്ദനും സ്വാഹ ഇളമരം കരീം. കരീമിനെ വെട്ടിയതിൻ്റെ വേറെ കാര്യം കൂടി ഉണ്ട്. കരീം മുസ്ലിം സമുദായ അംഗമാണ്, പേരിലെങ്കിലും മുസ്ലിമാണ്. അവയെ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രണ്ട് മുസ്ലിങ്ങളുണ്ടെങ്കിൽ റിയാസിൻ്റെ പ്രാമുഖ്യം കുറഞ്ഞു പോകും. ഇതിപ്പോൾ ന്യൂനപക്ഷ സമുദായക്കാരുടെ ഏക പ്രതിനിധി റിയാസ് മാത്രമാണ്. അപ്പോൾ റിയാസിൻ്റെ താരമൂല്യം ഒന്നുകൂടി വർദ്ധിച്ചില്ലേ? ഇങ്ങനെ ഇതിലുള്ള യഥാർത്ഥ പ്രശ്നം ഇതാണ്. പലരും ഈ ജയരാജനെ ഉൾപ്പെടുത്താതെ ചൊല്ലി വിലപിക്കുന്നുണ്ട്. ജയരാജൻ്റെ മകനൊക്കെ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ടിടക്ക്. ജയരാജനെ ഇത്തവണ ഉൾപ്പെടുത്തുന്നതാണ് ഈ പാവം മകൻ വിചാരിച്ച്. എന്തൊരു പാവം! എനിക്കിവരെ കാണുമ്പോൾ സങ്കടം തോന്നുന്നത്, ഇവർക്ക് ആർക്കും രാഷ്ട്രീയത്തിൻ്റെ ABCD പോലും അറിയില്ല. പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മരുമകനെ മുഖ്യമന്ത്രിയാകാനുള്ള തത്രപ്പാടിലാണ്. അത് പി ജയരാജനും മനസ്സിലാവുന്നില്ല, അദ്ദേഹത്തിൻ്റെ മകനും മനസ്സിലാവുന്നില്ല. സഹതപിക്കല്ല, നമുക്ക് വേറൊരു യാതൊരു മാർഗ്ഗവുമില്ല. അപ്പോൾ ആ ഒരു ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമായിട്ടാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഗോവിന്ദൻ മാഷിനെയും എളമരം കരീമിനെയും ഒഴിവാക്കിയത്. മുഹമ്മദ് റിയാസിനെയും പിന്നെ പുത്തലത്ത് ദിനേശിനെയും ഉൾപ്പെടുത്തി. അത് പുത്തലത്ത് ദിനേശിനോടുള്ള സ്നേഹം കൊണ്ടല്ല, നേരെ മറിച്ച് ഗോവിന്ദൻ മാഷിനെ ഒഴിവാക്കാനുള്ള ഒരു സൂത്രപ്പണിയുടെ ഭാഗമായിട്ടാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കണ്ണൂർക്കാർക്ക് എന്താ മനസ്സിലാവുന്നത്. അതാണ് പറഞ്ഞത്, ഈ മലബാർകാർ പ്രത്യേകിച്ച് കണ്ണൂർക്കാരൊക്കെ സാധുക്കളാണ്, അവർ നേർബുദ്ധികളാണ്. ഞങ്ങൾ തിരുവിതാംകൂറുകാർ അങ്ങനെയല്ല. ഞങ്ങളെല്ലാ കാര്യങ്ങളും അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കും. എല്ലാം വളഞ്ഞ വഴി ഞങ്ങൾക്ക് മനസ്സിലാവും, കാരണം സ്ഥലം തിരുവിതാംകൂറാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അത് കേൾക്കുന്നവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ ജയരാജൻ്റെ ആരാധകർ തൽക്കാലം ക്ഷമിക്കുക, സഹിക്കുക. മാർസിനെയും എംഗൾസിനെയും ലെനിനെയും സ്റ്റാലിനെയും ഓർത്ത്, ഇതൊക്കെ നമ്മുടെ പാർട്ടിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇല്ലേ. ലെനിൻ മരിച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് വരേണ്ട ട്രോട്സ്കി ആയിരുന്നില്ലേ? അവസാനം ട്രോട്സ്കിക്ക് എന്ത് സംഭവിച്ചു? ട്രോട്സ്കി ജീവനും കൊണ്ട് റഷ്യയിൽ നിന്ന് ഓടിപ്പോണ്ടായിട്ട് പോകും. എന്ന് മാത്രമല്ല, ഓടിപ്പോയിട്ട് അദ്ദേഹത്തിന് വലിയ രക്ഷ കിട്ടിയോ? ഇല്ല. അദ്ദേഹം മെക്സിക്കോയിൽ പോയപ്പോൾ സ്റ്റാലിൻ്റെ ഏജൻറ്റുമാർ അവിടെ ചെന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അതാണ് നമ്മുടെ പാർട്ടിയുടെ ഒരു പാരമ്പര്യം. ഏതായാലും ജയരാജൻ സഖാവിന് അങ്ങനെ ഒരു ദുർവിധി ഉണ്ടായില്ലോ. അദ്ദേഹത്തിന് മെക്സിക്കോയിലേക്ക് പോകേണ്ടി വന്നില്ല, ഇതുവരെ വെട്ടും കിട്ടിയിട്ടില്ല. അത് തന്നെ ഒരു ഭാഗ്യം എന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിച്ച് സമാധാനിക്കുക, സന്തോഷിക്കുക. ഇതൊക്കെ ഈ പാർട്ടിയുടെ ചരിത്രത്തിൽ പണ്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്, ഇനി ഉണ്ടാകാനിരിക്കുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദൈവപുത്രന് വീതി ഒരുക്കുവാൻ സ്നാപക യോഹന്നാൻ എത്തി എന്ന് പറഞ്ഞ പോലെ, ഇപ്പോൾ ദൈവപുത്രനായി സ്നാപക യോഹന്നാനുമായി. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരുന്നാൽ മാത്രം മതി. നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനും അമർത്തുക.